വേദി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ വേദിയാണ്, കുഞ്ഞു വേദിയാണ്. നമുക്ക് ബേബി ഹെയർസ് നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മുടിയൊക്കെ വലിച്ച് കെട്ടി കെട്ടി അവിടെ ഇവിടെ ഇതേ ഇതുപോലെ ഇതെല്ലാം കൂട്ടോ ഇതിലും കൂടുതലുണ്ടായിരുന്നു. അപ്പം ഭയങ്കര കൊഴിച്ചിലായിരുന്നു, ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തലയൂട്ടി കാണാൻ പാടില്ല നിന്നായിരുന്നെ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇപ്പം ഇനി കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഞാൻ പ്രതീക്ഷിക്കുന്നു. കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ ഹെയർ ഓയിലിംഗ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഹെയർ ഓയിലിംഗ് റൂട്ടീൻ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണുക. രണ്ട്, ഞാൻ അത് കൂടാതെ ഈ ബേബി ഹെയർസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു സൂത്രം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ അതുകൊണ്ട് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനലിൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വെൽക്കം ടു യർ ഫാമിലി മിറാക്കൾ ബ്യൂട്ടി ടിപ്സ് മലയാളം. എൻ്റെ പേര് ജിസ്ബി. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ചുമന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബട്ടൺ കാണാം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഓപ്പൺ ആവും, അവിടെ വന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോഴെങ്കിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാനിന്ന് പറഞ്ഞാട്ടോ വീഡിയോ ചെയ്യുന്നത്, അല്ലാതെ ഇങ്ങനെ വെറുതെ രണ്ടാമത് ഷൂട്ട് ചെയ്ത് അങ്ങനെ ചെയ്തില്ലേ. കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യാൻ പോവാണ്. ഞാൻ എടുക്കുന്നത് വൈറ്റമിൻ ക്യാപ്സുകളാണ്. ഞാനിപ്പോൾ 3 എണ്ണം ഒരു 6 ദിവസമായി ഞാനിപ്പോൾ തേച്ച് തുടങ്ങിയിട്ട്. അപ്പോഴേക്കും എനിക്ക് റിസൾട്ട് വന്നു തുടങ്ങി. 6 ഡേയ്സ് ആയിട്ടുള്ളൂ 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന്. ഇത് പറയുകയാണെങ്കിൽ ഒരെണ്ണം ഞാൻ 2 ദിവസമായിട്ട് എടുക്കും, അത്രയും മതി. എനിക്ക് ഇവിടെ മാത്രമല്ലേ കൊഴിച്ചിലുള്ളൂ, അപ്പം ഞാൻ കൊഴിച്ചിലുള്ളടത്ത് മാത്രമേ തേക്കുന്നുള്ളൂ. ആ മുടി ഇല്ലാത്തടത്ത് കൊഴിഞ്ഞു പോയടത്ത് മാത്രമേ ഞാൻ തേക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാപ്സ്യൂള് എടുക്കുകയാണ്. ഈ ക്യാപ്സ്യൂള് എടുക്കുക. ഒന്നുകിൽ നിങ്ങളെ കയ്യിൽ മസ്കാര ഉണ്ടെങ്കിൽ മസ്കാരയുടെ ഓൾഡ് ആയിട്ടുള്ളത് ഇതുപോലത്തെ ഇതുള്ള ഇതില്ലേ, ഓൾഡ് മസ്കാര എടുത്തത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം എടുക്കുക. ഇല്ലേ ഇതുപോലത്തെ ബ്രഷ് മേടിക്കാൻ കിട്ടും, ഈ ഒരു സ്കൂപ്പോ അങ്ങനെ എന്താണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബ്രഷ് മേടിക്കാൻ കിട്ടും. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഒന്ന് പൊട്ടിക്കുക, ഇതൊന്ന് ജസ്റ്റ് പൊട്ടിക്കട്ടെ കേട്ടോ. പിന്നെ ഇവിടെ വെച്ച് വൈറ്റമിൻ ഡി ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതലും ഭയങ്കര എന്താ, ഞാൻ എൻ്റെ ഹെയർ ഓയിലിങ്ങിലും വൈറ്റമിൻ ക്യാപ്സ്യൂളിനെ കുറിച്ച് ഇട്ടിരുന്നത്. എന്നിട്ട് ഈ ബ്രഷിലോട്ടാണ് ഞാൻ ചാടിക്കുന്നത്. ബ്രഷിൽ അകത്തോട്ട് കയറുന്നില്ല കണ്ടോ, ഇതുപോലെ ഞാൻ ചാടിക്കുകയാണ്. അപ്പം എൻ്റെ കൈ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചാടിച്ചതിന് ശേഷിട്ട് നമ്മൾ എങ്ങനെയാ പ്ലെയിൻ തന്നെ കാണിച്ചു തരാം. ജസ്റ്റ് ആ അപ്പം നമ്മുടെ റൂട്ട്സിലോട്ടൊക്കെ നന്നായിട്ട് ഇത് എത്തുകയും ചെയ്യും. എന്താ പറയുക, നമ്മുടെ റൂട്ട്സിലും കിട്ടും, വൈറ്റമിൻസ് കിട്ടും. ഇങ്ങനെ ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴാണല്ലോ ഗ്രോത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും, അതുപോലെ തന്നെ നമ്മുടെ റൂട്ട്സിലോട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം നമുക്കിത് ഇങ്ങനെ ഓപ്പോസിറ്റായിട്ടും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. തലയോട്ടിയിലാണ് നമ്മൾ ശരിക്കും തേച്ച് കൊടുക്കേണ്ടത്. ഒരു ക്യാപ്സ്യൂളിൻ്റെ പകുതി മതിയാവും. നോക്കിക്കോ, ഇതുപോലെയാണ് ഞാൻ എടുക്കുന്നത്. പകുതിയൊന്നും ആയിട്ടില്ല കേട്ടോ അത്. നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ്. ഓൾറെഡി എനിക്ക് നെറ്റിയിൽ മുഴുവൻ ഇങ്ങനെ മുടിയാണ്. അപ്പം അവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എനിക്ക് ഓൾറെഡി ഹമ്പ് കിട്ടണം, ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഒരു ജോബ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഹമ്പ് കിട്ടണം. അപ്പം ഞാൻ പതിയെ ഹമ്പ് കെട്ടലൊക്കെ മാറ്റിയായിരുന്നു. ഇപ്പം എനിക്ക് കുഴപ്പമില്ല, ബേബി ഹെയർസ് ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായിട്ടോ. അപ്പം ഇതിങ്ങനെ മസാജ് ചെയ്ത് ഇത് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നൈറ്റിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക, നൈറ്റിലാകുമ്പോൾ കൂടുതൽ റിസൾട്ട് ഉണ്ടാവും നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ്. രാവിലെ എഴുന്നേറ്റിട്ട് അത് മൊക്കോളാതെ അബ്സോർബ്. നമ്മുടെ ഒന്നിടട്ടാണല്ലോ ഇങ്ങനെ കുളിക്കുന്നത്, തല കുളിക്കുന്നത്. അപ്പം അതാണ് നമ്മുടെ ഹെയറിന് നല്ലത്. അപ്പം നിങ്ങൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക, റൂട്ടീൻസിൽ ചെയ്യാതെ ഇങ്ങനെ ഡെയിലി ഇത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പൊക്കുളി പശുപശപ്പൊന്നും ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു പശുപശപ്പ് ഉണ്ടെന്നാണെങ്കിൽ അവിടെ ഒന്ന് മാത്രം ഒന്ന് കഴുകി കൊടുക്കുക. നമ്മൾ തല കഴുകുന്നില്ലെങ്കിൽ, തല കഴുകുന്ന ഒരു ദിവസമാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിരിക്കും, നല്ല റിസൾട്ട് ഉണ്ടാകുന്നു നിങ്ങൾക്ക് എൻ്റെ മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഗിവ് അവേയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളെൻ്റെ ചാനൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ ഒന്നും പറയാനില്ല. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ടാണ്. അതൊരു ബൈ.